ആകാശവാണി നമസ്കാരം പ്രത്യേക ബുള്ളറ്റിൻ അശ്വതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത് ആകാശവാണി നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് പ്രക്ഷേപണം ചെയ്യും ബാത്തിന്റെ ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലും എഐആർ ന്യൂസ് വെബ്സൈറ്റ് ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പ് എന്നിവയിലൂടെയും പ്രഭാഷണം തത്സമയം കേൾക്കാം തുടർന്ന് മൻ കി ബാത്തിന്റെ മലയാള പരിഭാഷ കേരള നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും കണ്ടുമടുത്ത കാഴ്ചകൾ ഒഴിവാക്കി പുതിയ പ്രമേയവും ദൃശ്യസാധ്യതകളും പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കാൻ കഴിഞ്ഞ അൻപത് വർഷത്തെ ചലച്ചിത്ര അവാർഡുകൾ പ്രചോദനമായെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളുടെ സമർപ്പണം തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഉന്നതമായ കലാരൂപം എന്ന നിലയിൽ പ്രോത്സാഹനവും പ്രചോദനവും നൽകുന്നതിനാണ് അവാർഡുകൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് സിനിമയുടെ സാങ്കേതിക ഉൾപ്പെടെ എല്ലാ മേഖലയിലും വനിതാ സാന്നിധ്യമുണ്ടാകണം എന്നതാണ് സർക്കാരിന്റെ നയം വനിതാ ചലച്ചിത്ര പ്രവർത്തകർക്കായി മൂന്ന് കോടി രൂപ സർക്കാർ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കോവിഡ് കാലത്ത് മികച്ച ചിത്രങ്ങൾ സൃഷ്ടിച്ച മലയാള സിനിമാ പ്രവർത്തകരെ മുഖ്യമന്ത്രി അഭിനന്ദിച്ചു സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ജെ ഡാനിയൽ അവാർഡ് സംവിധായകൻ കെ പി കുമാരനും ടെലിവിഷൻ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പ്രഥമ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശശികുമാരനും മുഖ്യമന്ത്രി സമ്മാനിച്ചു സംസ്ഥാനത്തിന്റെ പൊതു അന്തരീക്ഷം തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ ദിവസത്തെ ഹർത്താലിൽ ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അക്രമങ്ങൾ നടത്തിയവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും തിരുവനന്തപുരത്ത് കേരള പോലീസ് സീനിയർ ഓഫീസേഴ്സ് അസോസിയേഷൻ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു ഭൂരിപക്ഷ വർഗീയതയെ നേരിടാൻ ന്യൂനപക്ഷ വർഗീയത ഉണ്ടാക്കുന്നത് ശരിയല്ല ഇവ രണ്ടും ഒരുപോലെ എതിർക്കപ്പെടേണ്ടതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പോപ്പുലർ ഫ്രണ്ട് ഹർത്താലിനിടെ കേരളത്തിൽ നടന്ന അക്രമങ്ങൾക്ക് സംസ്ഥാന സർക്കാരും ഒരുപോലെ ഉത്തരവാദിയാണെന്ന് മുൻ മന്ത്രിയും ബി കേരള പ്രഭാരിയുമായ പ്രകാശ് ജാവദേക്കർ പല സംസ്ഥാനങ്ങളിലെയും പോപ്പുലർ ഫ്രണ്ട് ഓഫീസുകളിൽ റെയ്ഡും അറസ്റ്റും നടന്നെങ്കിലും കേരളത്തിൽ മാത്രമാണ് ഹർത്താലും ആക്രമണങ്ങളും ഉണ്ടായത് ജനങ്ങളുടെ ജീവന് മതിയായ സംരക്ഷണം നൽകാനും സർക്കാർ പരാജയപ്പെട്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തീവ്രവാദത്തെ അമർച്ച ചെയ്യാനുള്ള നടപടികളാണ് മോദി സർക്കാർ കൈക്കൊള്ളുന്നതെന്നും ശ്രീ ജാവദേക്കർ ചൂണ്ടിക്കാട്ടി സമൂഹ മാധ്യമങ്ങളിലൂടെയോ മറ്റ് സ്രോതസ്സുകളിലൂടെയോ പ്രചരിക്കുന്ന വ്യാജ തൊഴിൽ വാഗ്ദാനങ്ങളിൽ കുടുങ്ങരുതെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ് ഐടി വൈദഗ്ധ്യമുള്ള യുവാക്കളെ ലക്ഷ്യമിട്ട് വ്യാജ തൊഴിൽ റാക്കറ്റുകൾ പ്രവർത്തിക്കുന്നതായാണ് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയത് തായ്ലന്റിലെ ഡിജിറ്റൽ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് തസ്തികളിലേക്ക് വ്യാജ സ്ഥാപനങ്ങൾ രാജ്യത്തെ യുവാക്കൾക്കായി ലാഭകരമായ ജോലി വാഗ്ദാനം ചെയ്യുന്ന സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് തൊഴിലാവശ്യങ്ങൾക്കായി തൊഴിൽ വിസയിലോ സന്ദർശന വിസയിലോ യാത്ര ചെയ്യുന്നതിനു മുമ്പ് വിദേശത്തുള്ള ബന്ധപ്പെട്ട റിക്രൂട്ടിംഗ് ഏജൻസിയുടെയും കമ്പനിയുടെയും വിദേശ തൊഴിൽ ഉടമകളുടെയും യോഗ്യതാപത്രങ്ങൾ പരിശോധിക്കണമെന്നും മന്ത്രാലയം നിർദ്ദേശം നൽകി കോവിഡാനന്തര ലോകത്തിന്റെ മന്ത്രമായി ആത്മനിർഭരത മാറുമെന്ന് വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ആത്മനിർഭര സങ്കല്പം ഇന്ത്യയെ ലോകത്തിന്റെ നെറുകയിലേക്ക് എത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കൊച്ചിയിൽ നടന്ന നരേന്ദ്രമോദി ദർശനങ്ങളും ദൌത്യങ്ങളും എന്ന സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി രാജ്യം സമ്പദ് സമൂഹം വ്യക്തികൾ എന്നിങ്ങനെ വിവിധ തലങ്ങളിൽ സ്വയം പര്യാപ്തമായി കൊണ്ടിരിക്കുകയാണ് എല്ലാവരിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഇന്ത്യയല്ല മറിച്ച് പ്രധാന ലോക ശക്തിയായ ഇന്ത്യയാണ് നരേന്ദ്രമോദിക്ക് കീഴിൽ കണ്ടതെന്നും മന്ത്രി പറഞ്ഞു പൊതുജന അഭിപ്രായം തേടിയും ന്യൂനതകൾ പരിഹരിച്ചും കേരള പൊതുജനാരോഗ്യ ബിൽ കുറ്റമറ്റതാക്കി ഏറ്റവും ശക്തവും ഭദ്രവുമാക്കാനാണ് ശ്രമിക്കുന്നതെന്ന് മന്ത്രി വീണാ ജോർജ്ജ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കേരള പൊതുജനാരോഗ്യ ബില്ലുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കേൾക്കാനായി കോട്ടയം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന നിയമസഭാ സെലക്ട് കമ്മിറ്റി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു മന്ത്രി ഒരു ചികിത്സാ വിഭാഗത്തെയും ഒഴിവാക്കില്ല ഇക്കാര്യത്തിൽ തെറ്റിദ്ധാരണ വേണ്ട വ്യക്തിയുടെ ചികിത്സാ സ്വാതന്ത്ര്യത്തെ അടക്കം ഹനിക്കാതെ കുറ്റമറ്റ ബിൽ തയ്യാറാക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു മ്യാൻമാറിൽ ബന്ദികളാക്കപ്പെട്ട ഇന്ത്യൻ പൗരന്മാരെ മോചിപ്പിക്കുന്നതിന് അടിയന്തര നടപടി ആവശ്യപ്പെട്ട് കെ സി വേണുഗോപാൽ എം പി വിദേശകാര്യ മന്ത്രിക്ക് കത്ത് നൽകി ആലപ്പുഴ കാരടക്കം മുന്നൂറോളം ഇന്ത്യക്കാരാണ് തൊഴിൽ തട്ടിപ്പിനിരയായി തടങ്കലിൽ കഴിയുന്നത് ഇവരുടെ മോചനത്തിനും സുരക്ഷിതമായ മടക്കയാത്രയ്ക്കും വേണ്ട സത്വ നടപടികൾ സ്വീകരിക്കണമെന്ന് കെ സി വേണുഗോപാൽ വിദേശകാര്യമന്ത്രിക്കയച്ച കത്തിൽ ആവശ്യപ്പെട്ടു വനാവകാശ നിയമപ്രകാരം പത്തനംതിട്ട ജില്ലയിൽ ഭൂമി ലഭിക്കാനുള്ള എല്ലാ ആദിവാസികൾക്കും ഈ വർഷം തന്നെ സ്ഥലം ലഭ്യമാക്കുമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ അട്ടത്തോട് ഗവൺമെന്റ് എൽ പി സ്കൂൾ ഹൈടെക് കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിലയ്ക്കൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി ശ്രീധർ അധികാരവും സമ്പത്തും ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ താഴെത്തട്ടിലുള്ള ജനങ്ങളുടെ ജീവിത രീതിയിൽ മാറ്റമുണ്ടാകുമെന്നും സ്കൂളിന് ഹോസ്റ്റൽ നിർമ്മിക്കുന്നതിനുള്ള പ്രവർത്തനം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി മൂന്ന് കോടി രൂപ ചെലവഴിച്ചാണ് ആധുനിക നിലവാരത്തിൽ കെട്ടിടം നിർമ്മിക്കുന്നത് രണ്ട് നിലകളിലായി തൊള്ളായിരത്തി മൂന്ന് പോയിന്റ് ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് സ്കൂൾ കെട്ടിടം നിർമ്മിക്കുക പത്തനംതിട്ട ജില്ലയിൽ പമ്പാ നദിയിൽ വെള്ളപ്പൊക്കമുണ്ടായാൽ കോസ്വേകൾ മുങ്ങി ആദ്യം ഒറ്റപ്പെട്ടു പോകുന്ന ആദിവാസി കോളനികളായ കുറുമ്പൻമൊഴി അരയാഞ്ഞിലിമൺ എന്നിവിടങ്ങളിലും മന്ത്രി സന്ദർശനം നടത്തി രണ്ടിടങ്ങളിലും പാലം നിർമ്മിക്കുന്നതിനുള്ള നടപടി ആരംഭിച്ചതായും ഇതിന്റെ പൂർത്തീകരണം വരെ വെള്ളം പൊങ്ങുന്ന സാഹചര്യം കണക്കിലെടുത്ത് ജനങ്ങൾക്ക് ധൈര്യമായി കടന്നുപോകുന്നതിന് ഉയരത്തിൽ നടപ്പാലം നിർമ്മിക്കുമെന്നും മന്ത്രി പറഞ്ഞു

കൂടുതൽ വാർത്തകൾക്കായി എന്ന എന്ന ഫേസ്ബുക്ക് പേജും ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം വ്യാപകമായി ദേശീയ അന്വേഷണ ഏജൻസി നടത്തിയ റെയ്ഡിൽ സംസ്ഥാനത്ത് അറസ്റ്റിലായ പതിനൊന്ന് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ കൊച്ചി എൻ ഐ എ കോടതി ഏഴ് ദിവസത്തെ എൻ ഐ എ കസ്റ്റഡിയിൽ വിട്ടു ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരുന്ന ഇവരെ ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിൽ വേണമെന്നാവശ്യപ്പെട്ട് എൻ ഐ എ സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയിലാണ് കോടതി ഉത്തരവ് സർക്കാരിന്റെ സമഗ്ര ട്രോമ കെയർ പദ്ധതിയുടെ ഭാഗമായി കനവ് നൂറ്റിയെട്ട് ആംബുലൻസിലൂടെ കൂടുതൽ സേവനങ്ങൾ ലഭ്യമാക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആശുപത്രിയിൽ എത്തിയാൽ രോഗികൾക്കുണ്ടാകുന്ന കാലതാമസം പരമാവധി കുറയ്ക്കാൻ വിവരങ്ങൾ തത്സമയം അറിയിക്കാനുള്ള പദ്ധതിയാണ് നടപ്പിലാക്കുന്നത് ഇതിനായി പ്രധാന ആശുപത്രികളിലെ അത്യാഹിത വിഭാഗങ്ങളിൽ പ്രത്യേക മോണിറ്റർ സ്ഥാപിക്കുന്നതാണ് പൈലറ്റ് അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരിക്കും പദ്ധതി നടപ്പാക്കുക ശബരിമല തീർത്ഥാടനകാലം ആരംഭിക്കുന്നതിന് മുൻപ് നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്താൻ പൊതുമരാമത്ത് വകുപ്പ് വിപുലമായ യോഗം വിളിക്കും മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന യോഗത്തിൽ പൊതുമരാമത്ത് വകുപ്പിന് കീഴിലെ നിർമ്മാണ പ്രവൃത്തികളുടെ പുരോഗതി വിലയിരുത്തും നാളെ വൈകിട്ട് മൂന്ന് മുപ്പതിന് തിരുവനന്തപുരത്ത് നടക്കുന്ന യോഗത്തിൽ പത്തനംതിട്ട ജില്ലയിലെ മന്ത്രിമാർ എം പിമാർ എംഎൽഎമാർ തുടങ്ങി ജനപ്രതിനിധികളും പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലെ കളക്ടർമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും പങ്കെടുക്കും സംസ്ഥാനത്ത് വിവിധ പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ നാളെ കൊച്ചിയിലെത്തും രാവിലെ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ബിജെപി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അദ്ദേഹത്തെ സ്വീകരിക്കും കാസർഗോഡ് ജില്ലയിൽ ഭൂജല സമ്പത്തിന്റെ വിവരശേഖരം സെൻസസ് അറുപത് വാർഡുകളിൽ പൂർത്തീകരിച്ചു ഭൂജല സമ്പത്തിന്റെ സമഗ്ര വിവരം ശേഖരിക്കുന്നതാണ് പദ്ധതി വിശദാംശങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ നാഷണൽ ഹൈഡ്രോളജി പദ്ധതിയുടെ ഭാഗമായി കുടുംബശ്രീയുമായി ചേർന്നാണ് ഭൂജല വകുപ്പ് സെൻസസ് നടത്തുന്നത് കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് മഞ്ചേശ്വരം കാറടുക്ക നീലേശ്വരം കാസർഗോഡ് ബ്ലോക്കുകളിലാണ് ആദ്യഘട്ടത്തിൽ പദ്ധതി നടപ്പിലാക്കുന്നത് അറുപത് വാർഡുകളിൽ നിന്നായി എൺപത്തൊന്നായിരത്തി എണ്ണൂറ്റി മുപ്പതോളം സർവേ ജില്ലയിൽ പൂർത്തിയായിട്ടുണ്ട് ഫീൽഡ് തല പരിശോധന നടത്തിയാണ് ജലസ്രോതസ്സുകളുടെ വിവരങ്ങൾ ശേഖരിക്കുന്നത് ഇതിനായി നീരറിവ് എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നു വരുംകാലങ്ങളിൽ ഭൂജലത്തിന്റെ ഉപയോഗം മനസ്സിലാക്കാനും ഓരോ പ്രദേശത്തിന്റെയും ആവശ്യകത അനുസരിച്ച് തിട്ടപ്പെടുത്താനും ഭൂജലശേഷി വർദ്ധിപ്പിക്കൽ ഭൂജല ഗുണനിലവാരം മെച്ചപ്പെടുത്തൽ തുടങ്ങിയവയ്ക്ക് പദ്ധതി സഹായിക്കും വെള്ളപ്പൊക്കം മണ്ണിടിച്ചൽ സാധ്യതാ മേഖലകൾ എന്നിവ മുൻകൂട്ടി കണ്ടെത്തി മുൻകരുതൽ എടുക്കാൻ കഴിയും വിധത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഇതിലൂടെ ജലവിനിയോഗം എങ്ങനെ വേണമെന്ന് നിശ്ചയിക്കാനും കഴിയും പരിശീലനം ലഭിച്ച കുടുംബശ്രീ പ്രവർത്തകരുടെ സഹായത്തോടെയാണ് സർവേ നടത്തുന്നത് മൂന്ന് മാസത്തിനകം സർവേ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് രാജ്യത്തുടനീളം കോടതികളിൽ കെട്ടിക്കിടക്കുന്ന കേസുകൾ കുറയ്ക്കുന്നതിന് ബദൽ തർക്ക പരിഹാര സംവിധാനം സ്വീകരിക്കുമെന്ന് കേന്ദ്ര നിയമനീതി മന്ത്രി കിരൺ റിജിജു ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യയും ബീഹാർ സ്റ്റേറ്റ് ബാർ കൌൺസിലും ചേർന്ന് പട്നയിൽ സംഘടിപ്പിച്ച സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തെ കോടതികളിൽ നാല് ദശാംശം എട്ട് കോടി കേസുകൾ കെട്ടിക്കിടക്കുന്നുണ്ടെന്നും ഇത് കുറയ്ക്കാൻ മധ്യസ്ഥത പോലുള്ള ബദൽ മാർഗ്ഗങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ടെന്നും ശ്രീ റിജിജു പറഞ്ഞു കൂടുതൽ ലോക് അദാലത്തുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഈ പ്രശ്നത്തിൽ നിന്ന് മുക്തി നേടുന്നതിന് നിയമസഹായ സേവന അതോറിറ്റികൾക്ക് നിർണായക പങ്ക് വഹിക്കും അദ്ദേഹം ലോർഡ്സിൽ നടക്കുന്ന വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാമത്തേതും അവസാനത്തേതുമായ മത്സരത്തിൽ ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ടിന് റൺസിന്റെ വിജയലക്ഷ്യം പന്ത് ബാക്കി നിൽക്കെയാണ് ഇന്ത്യ പുറത്തായത് മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ട് ഇരുപത്തിയഞ്ച് ഓവർ പിന്നിടുമ്പോൾ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ തൊണ്ണൂറ്റി റൺസ് നേടിയിട്ടുണ്ട് അതിനിടെ ടീമിലെ മുതിർന്ന താരവും ദേശീയ ടീമിന്റെ മുൻ ക്യാപ്റ്റനും മികച്ച ഫാസ്റ്റ് ഗോസ്വാമി ഈ മത്സരത്തോടെ വിടവാങ്ങും രണ്ടായിരത്തി മികച്ച വനിതാ ക്രിക്കറ്റ് താരത്തിനുള്ള പുരസ്കാരം നേടിയിട്ടുണ്ട് ഛൂലൻ ഗോസ്വാമിയുടെ ഇരുപത് വർഷത്തെ ക്രിക്കറ്റ് ജീവിതത്തിനാണ് ഈ മത്സരത്തോടെ വിരാമമാകുന്നത് രാവിലെ ആറ്